തിരുമേനി, ഇന്ന് ജനങ്ങളുടെ ഇടയിൽ വേറൊരു സംശയം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തിരുമേനിമാരുടെയൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസ്പെറൻസിയും അവരുടെ ഫിനാൻഷ്യൽ ട്രസ്റ്റുകളെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതിന്റെ വിശദവിവരങ്ങൾ ഓരോരുത്തരുടേതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് പൊതുവായിട്ടും പ്രത്യേകിച്ചും എൻ്റെ ഭദ്രാസനത്തിൽ നടക്കുന്ന ഒരു കാര്യം അനുസരിച്ച് എനിക്കിതിനൊരു ഉത്തരം നൽകുവാനായിട്ട് സാധിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപ്പൊലിത്തയായി എന്നെ വാഴിച്ച് ബാംഗ്ലൂരിലേക്ക് അയക്കുമ്പോൾ എനിക്ക് തന്ന കൽപ്പനയിൽ ബാംഗ്ലൂർ സെൻറ്റ് ഗ്രിഗോറിയോസ് കത്തീഡ്രൽ കേന്ദ്രമാക്കി ഭദ്രാസന ഭരണം നടത്തണമെന്നാണ് പറഞ്ഞിരുന്നത്. അത് അവിടെ നിന്നുമാണ് ബാംഗ്ലൂരിൽ ഇന്ന് കാണുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അരമനയായാലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം ജനങ്ങൾ തന്ന സംഭാവനയും അതുപോലെ തന്നെ ജനങ്ങൾ തന്ന കൈമുത്തും ഒക്കെ ഉപയോഗിച്ചുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാ പണവും തിരുമേനിയുടെ സുഖസൗകര്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ചിന്ത ശരിയല്ലെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. പിന്നെ ട്രസ്റ്റുകളുടെ കാര്യം ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ ട്രസ്റ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ബാംഗ്ലൂർ ഭദ്രാസന മെത്രാപ്പൊലീത്ത അതിൻ്റെ പ്രസിഡൻറ്റും ബാംഗ്ലൂർ ഭദ്രാസന സെക്രട്ടറി ട്രസ്റ്റിൻ്റെ സെക്രട്ടറിയും ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ കൗൺസിൽ മെമ്പേഴ്സ് അതിൻ്റെ മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ട്രസ്റ്റാണ് ബാംഗ്ലൂർ ഭദ്രാസനത്തിനുള്ളത്. അത് സ്ഥാന ന്യായേനയാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത്. അതല്ലാത്തതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയുകയില്ല. ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ തീർച്ചയായിട്ടും അതിൻ്റെ ഭാവി കാര്യങ്ങൾ, കാരണം നമ്മുടെ മുമ്പാകെ ചില ഉദാഹരണങ്ങൾ ഉണ്ട്. അങ്ങനെ സഭയുടെ പൊതുവായ ചില കാര്യങ്ങൾ ചിലരുടെ കാലത്തിന് ശേഷം സഭയ്ക്ക് കിട്ടാതെ പോകുന്ന ചില രീതികളൊക്കെ വരുന്നതുകൊണ്ടുകൂടെയാണ് ജനങ്ങൾ അതിൽ ആകാംക്ഷ ഭരിതരാകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തിരുമേനിമാരുടെ അല്ലെങ്കിൽ അച്ഛന്മാരുടെ ഒരു ഹിതമനുസരിച്ച് മാത്രമാണ് നടക്കുന്നത് എന്ന് പറയുന്നതിന് അങ്ങേ പുറത്തേക്ക് അതിനെ ജനറലൈസ് ചെയ്യാതെ ചില സ്ഥലങ്ങളിൽ, കൂടുതൽ സ്ഥലങ്ങളിൽ അത് സഭയ്ക്ക് പ്രയോജനകരമായി തീരുന്നു എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതുപോലെ തന്നെ തിരുമേനിമാരുടെ കാലശേഷം അല്ലെങ്കിൽ വൈദികരുടെ കാലശേഷം, പ്രത്യേകിച്ചും അവിവാഹിതരായിട്ടുള്ള വൈദികരുടെ, സന്യാസിമാരായിട്ടുള്ള വൈദികരുടെ കാലശേഷം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, ആ അവരുടെ കയ്യിൽ എന്തെങ്കിലും മിച്ചമുണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ ബൃഹത്തായ ഭാഗവും ഭൂരിഭാഗവും സഭയ്ക്ക് തന്നെ തിരികെ വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അഭിയുതനായ ഫിലിപ്പോസ് മാറിയ ഔസേബിയസ് തിരുമേനിയുടെ കൂടെ ജീവിച്ചതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ ഞാൻ കൂടെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ഭാഗമായി നിന്നതുകൊണ്ടും പറയട്ടെ, വീട്ടുകാർക്ക് കൊടുക്കാനായിട്ട് അതിനകത്ത് എഴുതിയിരുന്നത് പുസ്തകങ്ങളോ വസ്ത്രങ്ങളോ മാത്രമാണ് എഴുതിയിരുന്നത്. ബാക്കി മുഴുവൻ സഭയിലേക്ക് വന്നു ചേർന്നു എന്നുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെയാണ് ഭൂരിഭാഗം ആളുകളും എന്നുള്ളത്. അതല്ല എങ്കിൽ നമ്മളത് കൃത്യമായ തെളിവോടുകൂടെ വേണം സംസാരിക്കുവാനായിട്ട്. ജനറലായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ആകാംക്ഷാഭരിതനാണ്, ആശങ്കയുള്ള ഒരാളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. എനിക്കും തിരുമേനിയോട് അക്കാര്യത്തിൽ യോജിപ്പാണുള്ളത്. കാരണം നമ്മുടെ അഭിമന്യ തിരുമേനിമാര് കടന്നുപോയവരും ജീവിച്ചിരിക്കുന്നവരും അവർക്ക് ഈ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഒരു ഡൈവേഴ്സിറ്റി ഉണ്ട്. എല്ലാവരും ഒരുപോലെയല്ല അത് ചെയ്യുന്നത്. ഇപ്പോൾ ഗിവർഗീസ് പാവസ്താത്യോസ് തിരുമേനിയെ പോലെയുള്ള ആളുകൾ ഓരോ സംഭാവനയ്ക്കും രസീത് എഴുതി അതിൻ്റെ കണക്ക് പബ്ലിഷ് ചെയ്ത് തന്നവരെ ബോധ്യപ്പെടുത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന തിരുമേനിമാർ നമ്മുടെ ഇടയിലുണ്ട്. മറ്റു ചില തിരുമേനിമാർ ഇരു ചെവി അറിയാതെ ധാരാളം പേരെ സഹായിച്ചവരുണ്ട്. ഇപ്പോൾ കോട്ടയം ഭദ്രാസനത്തിൻ്റെ അഭിവന്യ ഗിയോർഗീസ് ഇവാനിയസ് തിരുമേനി, ഞാൻ അദ്ദേഹം എൻ്റെ അധ്യാപകനായിരുന്നു, വാർഡനായിരുന്നു. അദ്ദേഹത്തിന് കിട്ടുന്നത് അങ്ങനെയൊന്നും എഴുതിയൊന്നും എങ്ങും വെക്കുന്ന ഒരു പതിവ് കണ്ടിട്ടില്ല. പലപ്പോഴും എൻവലപ്പ് തുറന്നു പോലും അടുക്കി വെക്കാറില്ല. മേശയ്ക്കകത്ത് കിടക്കുകയാണ്. ഒരാൾ ഒരു സഹായത്തിന് വരുമ്പോൾ
ഞങ്ങൾ ചുമ്മാച്ചന്മാരെയൊക്കെ പറഞ്ഞയക്കണം, മേശയ്ക്കകത്തുനിന്ന് നോക്കിയിട്ട് ഇത്ര രൂപ എടുത്തു കൊടുക്കണം. അങ്ങനെ ഒരു കണക്കായിട്ട് സൂക്ഷിക്കുന്നില്ല, പക്ഷേ കിട്ടുന്നതൊക്കെ ദാനം ചെയ്യുന്ന രീതി. ഇപ്പോഴും ചില തിരുമേനിമാർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മറ്റേ ഒരു തിരുമേനി തനിക്ക് കിട്ടുന്ന എല്ലാം ഭദ്രാസന അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് സ്വന്തം ചെലവ് അവിടെ നിന്ന് എടുക്കുന്ന രീതി ഉള്ള തിരുമേനിയും നമുക്ക് ഇന്നുണ്ട്. മറ്റൊരാൾ ഇടിചെവി അറിയാതെ അനേകം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു, പെൺകുട്ടികൾക്ക് വിവാഹ സഹായം ചെയ്യുന്നു, വീടുകൾ വയ്ക്കുന്നതിന് സഹായം ചെയ്യുന്നു. ഇപ്പം ഞാനൊരു സെമിനാരി പ്രിൻസിപ്പൽ കൂടെ ആയതുകൊണ്ട് എനിക്കറിയാം, സെമിനാരിയിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും ഫീസ് തരുന്ന തിരുമേനിമാരുണ്ട്. അതുകൂടാതെ ദരിദ്രരായ കുട്ടികളുടെ വീട്ടിലെ ചില ആവശ്യങ്ങൾ, അതൊന്നും ഒരു പബ്ലിസിറ്റിയും കൊണ്ട് ചെയ്യുന്നതല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഒത്തിരി ഒത്തിരി തലത്തിലാണ് നമ്മുടെ തിരുമേനിമാർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ജനങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തിരുമേനിമാരുടെ ജീവിതശൈലി ലളിതമായിരിക്കണം എന്നൊരു ആഗ്രഹമുള്ളത് ഞാൻ കണ്ടില്ല എന്ന് പറയാൻ ഒക്കുന്നില്ല. അത് തിരുമേനിമാരുടെ അരമനകളുടെ വലിപ്പത്തിലായിരുന്നാലും അവിടുത്തെ സുഖ സൗകര്യങ്ങളുടെ വലിപ്പത്തിലായിരുന്നാലും വാഹനങ്ങളുടെ വലിപ്പത്തിലായിരുന്നാലും ഒക്കെ പറയാനായിട്ട് സാധിക്കും. അവരുടെ കുപ്പായങ്ങൾ തീർച്ചയായും വിശ്വാസികൾ തുണിയായിട്ടോ തയ്പ്പിച്ചോ ഒക്കെ കൊടുക്കുന്നതാണ്. അത് പിന്നെ ആ കൊടുക്കുന്നയാൾ കൊടുക്കുന്നു, അതിന് മറ്റൊരു ഉപയോഗമില്ല, അവരത് ധരിച്ച് കുർബാന ചൊല്ലാനേ പറ്റുകയുള്ളൂ. അതിലൊരു ആർഭാടം എന്ന് അവരെ നമുക്ക് ആരോപിക്കാൻ ഒക്കുകയില്ല. പക്ഷേ ലഭിക്കുന്ന സമ്പത്ത് ഒരു അർത്ഥവത്തായിട്ട് ചെലവഴിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ജനങ്ങളുടെ പക്ഷത്തുണ്ട്. ചിലപ്പോഴൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്പം കൂടിപ്പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു നിരാശയും അവർ പ്രകടിപ്പിക്കുന്നത്, ഞങ്ങൾ പുരോഹിതന്മാരായിരുന്നാലും അത് വിവാഹിതരായിരുന്നാലും അവിവാഹിതരായിരുന്നാലും തിരുമേനിമാരും ശ്രദ്ധിക്കേണ്ടതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ വളരെ പ്രയോജനകരമാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തിരുമേനിമാരുടെ കൂടെ ജീവിച്ചെങ്കിലേ തിരുമേനി എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും കാണുന്നത് വാഹനം, അതുപോലെ തന്നെ അരമന എന്ന് പറയുന്നത് ഒരു പബ്ലിക് എല്ലാവരുടെയും കൂടെ ഉള്ള ഒന്നാണ്. അത് ആ ഭദ്രാസന അസംബ്ലി നിശ്ചയിച്ച് അതിന് രൂപരേഖ തയ്യാറാക്കി ബജറ്റ് ഉണ്ടാക്കി പണിയുന്ന ഒന്നാണ് സാധാരണ നിലയിൽ അരമന എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളോടെ തിരുമേനിയുടെ ഒരു പേഴ്സണൽ ഇതിൽ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രധാനമായും വാഹനങ്ങളെക്കുറിച്ചാണ് ഒരു വിമർശനം ഉള്ളത്. വാഹനം പ്രോഗ്രാമുകൾ കൂടുന്നു, വാഹനങ്ങൾ കൂടുതൽ യാത്ര ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ആ മേഖലയിലല്ലാതെ ഇപ്പോൾ ഒരു ഭക്ഷണ കാര്യത്തിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഒരു അരമനയിലും അത്ര വലിയൊരു ആഡംബരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തിരുമേനിമാർ ഭക്ഷണം കഴിക്കുന്നത് ചെല്ലുന്ന സ്ഥലങ്ങളിലാണ്. അത് ജനങ്ങൾ വളരെ വിപുലമായ ഭക്ഷണ ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ചിന്ത, ജനങ്ങളുടെ ചിന്ത ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിളിക്കാതെ ഞങ്ങൾ വരികയില്ല, അതുകൊണ്ട് വിളിക്കണോ വേണ്ടായോ എന്നുള്ളത് ആ കാര്യത്തിൽ നിങ്ങൾ തീരുമാനിച്ചാൽ മതിയാകും. ഒരാളും അങ്ങോട്ട് പറഞ്ഞ് ഒരു ഒരു പ്രോഗ്രാമിന് പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ ഒരു ശവസംസ്കാരത്തിനോ രോഗികളുടെ തൈലാഭിഷേകത്തിനോ രോഗികളെ കാണുന്നതിനോ ഒക്കെ നമ്മൾ പോകുമെങ്കിലും ബാക്കിയുള്ള പെരുന്നാളുകളായാലും കൂദാശകളായാലും ഒക്കെ ജനങ്ങൾ വിളിച്ചു തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങൾ നിശ്ചയിക്കട്ടെ അത് വേണോ വേണ്ടായോ എന്നുള്ളത്. അത് നിശ്ചയിച്ചു വരുന്ന ഉടനെ ഈ പറയുന്നത് പോലെയുള്ള കുറേ വിമർശനങ്ങൾ ഒഴിവാക്കി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളെ പൗരോഹിത്യ സ്ഥാനികൾ കാര്യമായിട്ട് പരിഗണിക്കുകയും വരുത്തേണ്ടതായിട്ടുള്ള തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വിമർശിക്കുന്ന രീതിയും വിമർശനത്തിൻ്റെ ഭാഷയും കുറേ കൂടെ മൃദുവാക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം അത് സൃഷ്ടിക്കുന്ന അതിൻ്റെ പ്രകമ്പനം വളരെയധികം നെഗറ്റീവായിട്ട് തുടർന്നുള്ള
സഭാ ജീവിതത്തെ ബാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം, പൗരോഹിത്യവും അതുപോലെ തന്നെ ജനാധിപത്യവും സമഞ്ജസമായി സമ്മേളിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളു. ഒന്നിൻ്റെയും അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെയുള്ള വലിയ ആധിപത്യം ഉണ്ടാകാനായിട്ട് നമുക്ക് ഇടയാകരുത്. സൗമ്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ, പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിലെ ചർച്ചകൾ അതിനനുസരിച്ച് സൗമ്യമായി ചർച്ച ചെയ്യാൻ, വിഷയങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ ചർച്ച ചെയ്യപ്പെടേണ്ട രീതി, അതിനുപയോഗിക്കുന്ന ഭാഷ തുടങ്ങിയ കാര്യങ്ങളെല്ലാം രണ്ട് തലങ്ങളിലും, വൈദിക തലത്തിലും അൽമായ തലത്തിലും കുറെ കൂടെ ക്രൈസ്തവമാകുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കുവാനായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു വിവാഹിതനായ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ വിവാഹിതരായ പട്ടക്കാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പറയുന്നത്. പലപ്പോഴും ഇടവുകളിൽ ചെല്ലുമ്പോൾ ചില പട്ടക്കാരെങ്കിലും അവർ ആ ഇടവകയിലെ ഏറ്റവും വലിയ സമ്പന്നനുമായി തൻ്റെ ജീവിതത്തെ താരതമ്യപ്പെടുത്താൻ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്. അത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇടവകയിലെ ഏറ്റവും സാമ്പത്തികമായി താഴെയുള്ള ഒരാളുമായിട്ടാണ് ഒരു പുരോഹിതൻ തന്നെ താരതമ്യപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ പറയുന്ന വീടിൻ്റെ കാര്യത്തിലും വാഹനത്തിൻ്റെ കാര്യത്തിലും മറ്റ് ചിലവുകളുടെ കാര്യത്തിലാണെങ്കിലും ഒരു നിയന്ത്രണം ഉണ്ടാവും. ചില വട്ടക്കാരെങ്കിലും അവരെപ്പോഴും ആ ഇടവകയിലെ ഏറ്റവും വലിയ സമ്പന്നന് തുല്യമായ സാഹചര്യങ്ങൾ എനിക്കും നേടിയെടുക്കണം എന്ന് ചിന്തിച്ച് അപകടത്തിൽ പെട്ടുപോകാറുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. പിന്നെ ത്രിവേണി പറഞ്ഞ ആ ഒരു അവസാനം പറഞ്ഞ കാര്യത്തോട് എനിക്കും വളരെ യോജിപ്പുണ്ട്. ഈ പരസ്യമായ വിമർശനങ്ങൾ, അതിലുപയോഗിക്കുന്ന ഭാഷകൾ, അതിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ തിരുമേനിമാരും ആഡംബരപ്രിയരാണ്, അവർ ജനങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്നു. പക്ഷേ ഈ മെസ്സേജ് എഴുതുന്ന വ്യക്തികൾ സഭയെ സ്നേഹിക്കുന്നവരാണ് കൂടുതൽ. അവരുടെ ഉള്ളിൽ ഈ വിമർശനം പറയുമ്പോഴും അവർ സഭയെ സ്നേഹിക്കുകയും തിരുമേനിമാരെയും അച്ഛന്മാരെയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന ഒരു യുവതലമുറയുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു ഇംപ്രഷൻ, ഈ സഭയിൽ എല്ലാം കുഴപ്പക്കാരാണ്, മുഴുവൻ തിരുമേനിമാരും കുഴപ്പക്കാരാണ്, എല്ലാ അച്ഛന്മാരും അച്ചടക്കമില്ലാത്തവരാണ് എന്നൊരു ഫീലിംഗ് വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് ഈ പരസ്യ വിമർശനം നടത്തുന്ന പലരും ശ്രദ്ധിക്കാറില്ല. അവർ വീട്ടിലിരുന്നു കൊണ്ട് നടത്തുന്ന ടെലിഫോൺ സംഭാഷണങ്ങൾ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ വരുന്ന കഠിനമായ വിമർശനങ്ങൾ വരെ അവരുടെ സ്വന്തം ഭവനത്തിലെ കുഞ്ഞുങ്ങളെ വരെ സഭയിൽ നിന്ന് അകറ്റും എന്നുള്ള ഒരു കാര്യം തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നു സ്നേഹമുള്ള വിശ്വാസികൾ ചെയ്യേണ്ടത് ഞങ്ങളുടെയൊക്കെ അടുക്കൽ വന്ന് പറയാം, അതൊരു പിതാവിൻ്റെ രീതിയിൽ കർക്കശസ്വരത്തോടെ പറയാം, ഒരു സഹോദരൻ്റെ രീതിയിൽ ദേഷ്യപ്പെട്ട് പറയാം, ഒരു മകൻ്റെയോ മകളുടെയോ രീതിയിൽ പിണങ്ങി പറയാം, അത് വൺ ടു വൺ ആയിട്ട് പറയുക. അച്ഛൻ ഈ ചെയ്യുന്നത് ശരിയല്ല, അച്ഛനെ ചെയ്യുന്നത് പുരോഹിതന് യോജിച്ചതല്ല എന്ന് ഒരു ഒരു പരസ്യ രംഗത്തല്ലാതെ രഹസ്യമായി പറഞ്ഞാൽ അത് കുറച്ചേറെ പ്രതിഫലനം അതുണ്ടാകും. അത് സഭയെ സ്നേഹിക്കുന്നവർ കൂടുതലും ആ ഒരു മാർഗമാണ് അവലംബിക്കേണ്ടത് എന്ന് പറയാൻ. ഇതുകൊണ്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ഒരു തെറ്റും ചെയ്യുന്നില്ല എന്നൊന്നും അല്ല ഞാൻ അർത്ഥമാക്കിയത്. ഒത്തിരി ബലഹീനതകൾ, ഒത്തിരി പോരായ്മകൾ, ഒത്തിരി തെറ്റുകൾ ഞങ്ങളുടെയൊക്കെ ഭാഗത്തുണ്ട്. അത് തിരുത്തേണ്ട കാലം അതിക്രമിച്ചു. അത് കുറച്ചേറെ തിരിച്ചറിയാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തുമ്പോൾ തന്നെ ഒരു സ്നേഹത്തിൻ്റെ ആ ഭാവം നഷ്ടപ്പെടാതെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം, ഒരുമിച്ച് ദൈവജനമായി തീരുവാൻ ശ്രമിക്കാം. ഇത്രയും നേരം വളരെ ഓപ്പണായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്യുന്നതിന് വളരെയധികം താങ്ക് യു. രണ്ടുപേരോടുള്ള നന്ദി അറിയിക്കുന്നു. രാജേഷിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു രാജേഷ്.